നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 അവസാനിക്കാൻ പോവുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫുട്ബോൾ ലോകത്ത് ഈ വർഷം 2021 സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ യൂറോ കപ്പിൽ ഇറ്റലിയുടെ വിജയം, കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ വിജയം, അങ്ങനെ പലതും പലരുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും. എന്നാൽ മറ്റൊരു ട്രാൻസ്ഫർ ജാലകം തുറക്കാൻ പോവുകയാണ്. ജനുവരി മാസത്തിൽ അടുത്ത ട്രാൻസ്ഫർ ജാലകം തുറക്കാൻ പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിൽ ഈ വർഷം തങ്ങി നിൽക്കുന്ന രണ്ട് ട്രാൻസ്ഫറുകളുണ്ട്. ഒന്ന് തൻ്റെ പഴയ തട്ടകത്തിലേക്കുള്ള തിരിച്ചു വരവാണെങ്കിൽ, മറ്റൊന്ന് തൻ്റെ കളിച്ചു വളർന്ന ആ ഒരു ഇടത്തോടുള്ള വിട പറയലാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും രണ്ടുപേരും കൂടുമാറിയ, രണ്ടുപേരും തങ്ങളുടെ ക്ലബുകൾ വിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറിയ ഒരു വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരിക്കലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ക്ലബ് വിട്ട് പോയിട്ടില്ല. മെസ്സി ആദ്യമാണ്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമാണ് അദ്ദേഹം FC ബാഴ്സലോണ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുന്നത്. ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു ന്യൂസ് ആയിരുന്നു അന്നത്. അദ്ദേഹം കോപ്പ അമേരിക്ക വിജയിച്ച് ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്നതും അദ്ദേഹത്തിന് ബാഴ്സലോണയോട് വിട പറയേണ്ടി വരുന്നതും. വളരെ വികാര നിർഭരനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വിട പറഞ്ഞത്. കണ്ണ് കലങ്ങിക്കൊണ്ട് അദ്ദേഹം വിട പറയുന്ന രംഗങ്ങൾ ഇപ്പോഴും ബാഴ്സലോണ ആരാധകരുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെയുണ്ടാകും. എന്നാൽ തൊട്ടടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നു മെസ്സി PSG യിലേക്കാണ് എന്ന്. അപ്രതീക്ഷിതമായൊരു വാർത്തയായിരുന്നു അത്. മെസ്സി PSG യിലേക്ക് പോകുമെന്ന് സ്വാഭാവികമായിട്ടും അങ്ങനെ വാർത്തകൾ പ്രചരിക്കുമ്പോൾ പോലും പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നെയ്മറോടൊപ്പം മെസ്സി അവിടെ റീജോയിൻ ചെയ്തു. അതായത് നെയ്മറും മെസ്സിയും തമ്മിലുള്ള ഒരു റീയൂണിയൻ, റീജോയിനിങ് അല്ല, റീയൂണിയൻ, അവർ തമ്മിലുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള റീയൂണിയൻ നമ്മൾ കണ്ടു. അങ്ങനെ ഈ കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു വളരെ അത്യപൂർവമായ സംഭവം നടന്നു എന്ന് കരുതി നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിക്കുന്നത്. യുവന്റസിൽ നിന്ന് അദ്ദേഹം സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അത് യുണൈറ്റഡ് ആരാധകർക്ക് വലിയ വേദനയായിരിക്കും സമ്മാനിക്കുക എന്ന് എല്ലാവരും വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാര്യങ്ങളിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നതും അവിടെ യുണൈറ്റഡ് രംഗപ്രവേശനം ചെയ്യുന്നതും ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ യുണൈറ്റഡിലേക്ക് എത്തുന്നതും. പിന്നീട് നമ്മൾ ഈ സീസണിൽ കണ്ടു ക്രിസ്ത്യാനോ യുണൈറ്റഡിന് വേണ്ടി മുന്നണി പോരാളിയായി ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒലെ ഗുണാർ സോൾഷർ അടുക്ക് വെച്ച് സാക്ക് ചെയ്യപ്പെടേണ്ടി വന്നെങ്കിലും റാൾഫ് റാഗ്നിക്കിന്റെ കീഴിലും അദ്ദേഹം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട വജ്രായുധം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലയണൽ മെസ്സി ആവട്ടെ തൻ്റെ ജനിച്ചു വളർന്ന ആ ഒരു റൊസാരിയോ വിട്ട് പിന്നീട് തൻ്റെ ജീവിതകാലം ഏതാണ്ട് മുഴുവനും ചെലവഴിച്ചത് ബാഴ്സലോണയിൽ നിന്ന് ബാഴ്സലോണയിലായിരുന്നു. അവിടെ നിന്ന് പറിച്ച് നടപ്പെട്ടു പാരീസിലേക്ക്. അങ്ങനെ പുതിയൊരിടത്ത് അദ്ദേഹത്തിന് അഡാപ്റ്റഡ് ആവാൻ കുറച്ച് സമയം വേണ്ടി വന്നു എന്നത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹവും മികച്ച ഫോമിലേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ ക്ലബുകൾക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം തുടരുന്നു എന്നുള്ളതാണ് ആരാധകർക്ക് സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ ഒരിക്കലും മറക്കാത്ത ഈ വർഷം കടന്നു പോകുമ്പോൾ രണ്ടുപേരും കൂടുമാറി എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം കൂടി ഫുട്ബോൾ ലോകത്തിന് സമ്മാനിക്കപ്പെട്ടുകൊണ്ടാണ് 2021 കടന്നു പോകുന്നത്. ഇനി 2021 ആ ഒരു വിടപറച്ചിലിൻ്റെ സമയത്ത്, കണക്കെടുപ്പുകളുടെ സമയമാണ്. ഇങ്ങനെ പലതും നമ്മുടെ മനസ്സിലേക്ക് ഈ വർഷം സമ്മാനിച്ചിട്ടുള്ള പലതും ഉണ്ടാകും. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.